നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എല്ലാം നേരെയാവും ശാരദ. നടക്കുമോളെ? പ്രാർത്ഥന മാത്രം പോരാ, കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനുഷ്യന്മാര് കൂടി ചെയ്യണം. അപ്പോഴല്ലേ ദൈവത്തിന് ഇടപെടാൻ പറ്റൂ. എല്ലാത്തിനും ഒരു ദൈവാധനും കൂടി വേണം ഗോപാലട്ടാ. ഇപ്പൊ ഇതൊക്കെ നടക്കുന്നതും ദൈവനിയോഗം കൊണ്ട് തന്നെയാ. അപ്പൊ ഇത്രയും നാളും ഇവിടെയും വിഷ്ണുവിനെ അകറ്റി നിർത്തിയത് ആരാ ശാരദ? ദൈവമോ അതോ മനുഷ്യന്മാരോ? കണ്ടോ ശാലിനി, അച്ഛന്റെ ഒരു കാര്യം, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ ദൈവത്തെ തേടി കുറെ വർഷം ഹിമാലയത്തിലും കാശിയിലും ഒക്കെ അലഞ്ഞു തിരിഞ്ഞതാ ശാരദ. ഓരോ ജീവിതവും നിയന്ത്രിക്കുന്നത് ദൈവമല്ല മനുഷ്യന്മാര് തന്നെയാന്ന എനിക്ക് മനസ്സിലായത്. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാതെ ദൈവത്തെ പഠിച്ചിട്ട് എന്ത് കാര്യം? ഓഹ്, ദേ തൽക്കാലം നമുക്ക് ഈ ചർച്ച വാർത്താ ചാനലിന്റെ 8 മണി ചർച്ചയ്ക്ക് വിടാം. ഞാൻ ഇറങ്ങട്ടെ. അയ്യോ മോളെ, രാഹുലത്തിന് മുമ്പ് ഇറങ്ങണം. അമ്മേ അനുഗ്രഹിക്കണം. മോളെ, അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ട് മോളെ. ഒരുപാട് വലിയ പരീക്ഷകൾ എഴുതാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങിയിട്ടുണ്ട് മോള്. പക്ഷെ മോളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷയായത് ഇതില് മോള് ജയിച്ചു കാണണം. അവൾ അതിൽ ജയിക്കും ശാരദ. അർഹിക്കാത്തതൊന്നിനെ അവകാശം ഉന്നയിച്ചു പോവുകയല്ലോ അവള്. അവളിൽ നിന്ന് കവർന്നെടുത്തത് തിരികെ ആവശ്യപ്പെട്ടു പോവുകയല്ലേ? എല്ലാം നന്നായി വരും മോളെ. അതിന്റെ സൂചനകള് നിന്റെ മുഖത്ത് തന്നെയുണ്ട്. എത്ര കാലമായി എന്റെ കുട്ടി ഇങ്ങനെ മനസ്സ് തുറന്നു ചിരിക്കുകയും തമാശ പറയുകയൊക്കെ ചെയ്തിട്ട്. ഇനി രാഹുവിനെയും കേതുവിനെ ഒന്നും പണക്കണ്ട. ഇല്ല മാഡം, എന്ന ഒരു പ്രോഗ്രാമിലും പങ്കെടുക്കുന്നില്ല. കാരണം എന്താണെന്നോ? മാഡത്തിന് പേഴ്സണലായി വേറെയും ചില തിരക്കുകളുണ്ട്. അതെന്താണെന്ന് നിങ്ങളോട് വിശദീകരിക്കാൻ താല്പര്യമില്ല. റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികമല്ലേ, അടുത്തുള്ള സ്കൂളിന്റെ ഹെഡ്മാസ്റ്ററിനെ വിളിച്ച് നിലവിളക്ക് കൊളുത്തിക്ക്. ഒരൊറ്റെണ്ണത്തിന് മര്യാദയില്ല. മാഡത്തിന് പറഞ്ഞാൽ മതിയല്ലോ, ആളും തരവും നോക്കാതെ എല്ലാം കയറി ഏറ്റോളൂ. കളക്ടർക്ക് വേറെ ജോലിയില്ലെന്നാണ് ഇവരുടെയൊക്കെ വിചാരം. ഈ ജില്ലക്കാകെ ഒരു കളക്ടറല്ലേ ഉള്ളൂ. ഈ രാജ്യത്തിനാകെ ഒരു പ്രധാനമന്ത്രിയല്ലേ ഉള്ളൂ. രാമേട്ട, പ്രധാനമന്ത്രിയാണോ റെസിഡൻസ് അസോസിയേഷന്റെ വാർഷിക ഉദ്ഘാടനം ചെയ്യുന്നത്? ചിരിക്കണ്ട, ഇന്ന് വണ്ടിയെടുത്ത നേരെ സത്യാമ്മയുടെ വീട്. വേറെ എങ്ങോട്ടും വിടണ്ട, ഇനി മാഡം തന്നെ പറഞ്ഞാലും. ഓ വിട്ടല്ലേ, എന്റെ വിധം മാറും, പറഞ്ഞേക്കാം. പോയിവാ.
ഇനി എല്ലാം നന്നാവും ശാരദ. കുടുംബശ്രീക്ക് മേലെയുള്ള കാർമേഘങ്ങൾ ഒഴിഞ്ഞു. എന്തെങ്കിലും വള്ളിയായിരിക്കും, വിട്ടേക്ക്. നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.